മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിരോധ ജാഥ സംഘടിപ്പിക്കുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മാർച്ച് 17 രാവിലെ 9 മണിക്ക് ആറ്റിങ്ങലിൽ എത്തിച്ചേരുമെന്നും ജാഥയ്ക്ക് CPM ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി മാമത്ത് വൻ സ്വീകരണം ഒരുക്കുമെന്നും ഇതിനു മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. PK ബിജു ആണ് ജാഥ മാനേജർ. CS സുജാത, എം സ്വരാജ്, JC തോമസ്, KT ജലീൽ എന്നിവരാണ് ജാഥ അംഗങ്ങൾ. February 20 കാസർഗോഡിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. ആറ്റിങ്ങൽ എത്തുന്നതും ആറ്റിങ്ങലിൽ നടത്തുന്ന ക്രമീകരണവും ആറ്റിങ്ങലിൽ ജാഥ കടന്നു വരുമ്പോഴും ആറ്റിങ്ങൽ ജാഥ വിജയത്തിന് വേണ്ടിയും ഒക്കെയായി വരേണ്ട കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് മാധ്യമ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു വലിയ സഹായം വേണ്ടത്. സ്വാഭാവികമായി ദേശീയപാതയാണ് കടന്നു പോകുന്നത്. ആ ദേശീയപാത ഓരത്താണ് ഈ മഹാസമ്മേളനം നടക്കുന്നത്. അതും മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ ജനങ്ങളുടെയും ഒക്കെ അഭ്യർത്ഥന മാനിച്ച് തന്നെ അത് ദേശീയപാത ഓരത്തു നിന്നും മാറ്റി ബഹുജനങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നിലയിൽ ദേശീയപാതയിലെ ഗതാഗത തടസ്സം ഒന്നും ഉണ്ടാകാത്ത നിലയിൽ ആണത് ക്രമീകരിച്ചിട്ടുള്ളത്. അത് മാമത്തിന് സമീപമാണ് നമ്മൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഈ പ്രക്ഷോഭ സമര ജാഥയെ വരവേൽക്കുകയും അവയെ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടിയാണ്. സാധാരണ ഒരു ജാഥയും ഒരു പ്രക്ഷോഭവും ഒരു സമരവും ഒക്കെ വരുമ്പോൾ ഒരു കുറച്ച് ഭാഗമെങ്കിലും ബഹുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ബഹുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രക്ഷോഭ സമരവും പരിപാടികളോ സാധാരണ നിലയിൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനും കഴിയില്ല. പക്ഷേ ഇവിടെ ഇത് ആലോചിക്കുമ്പോൾ തന്നെ സഖാവ് പ്രത്യേകമായി തന്നെ നിരന്തരമായ ഇടപെടൽ നടത്തി ആണ് ദേശീയപാതയോരത്ത് വിശേഷിച്ച് മാറ്റിങ്ങലിലും സമീപത്തും നിരന്തരമായൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി കൊണ്ട് നമുക്ക് ഈ ജാഥയെ ജനങ്ങൾക്ക് പ്രയാസം വരാത്ത നിലയിലും നമ്മുടെ പ്രവർത്തകർക്കും ഇത് കാണാൻ വരുന്ന ആളുകൾക്കും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത നിലയിൽ ഈ ജാഥയെ വരവേൽക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മാമത്തിന് സമീപം തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ജാഥ സ്വീകരണ പരിപാടി. ആ സ്വീകരണ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള വിശദീകരണം ഈ ജാഥ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സംഘാടന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി ജില്ലയിൽ 2 മണ്ഡലങ്ങളുടെ കൂടെ ചുമതല വഹിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള സഹാരരാമു നമ്മോടൊപ്പമുണ്ട്. ഈ ജനകീയ പ്രതിരോധ ജാഥയുടെ ഉള്ളടക്കം രാജ്യത്ത് നിലനിൽക്കുന്ന വല്ലാത്ത പ്രയാസങ്ങളെ ജനങ്ങളെ വച്ച് നേരിടണം, ജനങ്ങളാൽ പ്രതിരോധിക്കപ്പെടണം, അതാണ് ഈ ജാഥയുടെ ഉള്ളടക്കം. ജനങ്ങളെ കൊണ്ട് പ്രതിരോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം വർഗീയതയാണ്. നമ്മുടെ രാജ്യം വല്ലാത്ത പ്രയാസത്തിലാണ്. നാം കാണുന്നതും കേൾക്കുന്നതുമല്ല രാജ്യത്ത് നടക്കുന്നത്. പല തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ RSS അവരാണ് നയിക്കുന്നത്. ഇടപെടൽ ഉള്ളതുകൊണ്ട് തന്നെ രാജ്യത്ത് നടക്കുന്ന വർഗീയ ഫാസിസ്റ്റ് തലം താഴേക്ക് ആ നിലയിൽ വരുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ത്രിപുരയിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ഇപ്പം നമ്മൾ 8 MPമാർ, CPM ഉണ്ട്, CPI ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. 3 മേഖലകളിൽ 3 തിരിഞ്ഞുപോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസിൻ്റെ അഖിലേൻ കേന്ദ്ര കമ്മിറ്റി അംഗം സ്വാമി വിളംബരം കരീമിനെയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗം AI റഹീമിനെയും മറ്റ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ CPIയുടെയും നേതാക്കന്മാരെയും MPമാരെയും വളഞ്ഞു വച്ചിരിക്കുകയാണ്. ശാരീരിക ആക്രമണം നടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കുറേ കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ശാരീരികമായി ആക്രമിച്ചതന്നെ. കരീസാവ് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടോ പറഞ്ഞത് ഇത്ര പൈശാചികമായ നരനായിട്ട് CPMനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുന്നണിക്കെതിരെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞു, പാലസ്തീൻ ജനതയെ ഇസ്രായേൽ എങ്ങനെയാണ് നേരിടുന്നത്, അതിനേക്കാൾ പൈശാചികമാണ് ഇവിടെ നടക്കുന്ന നരനായിട്ട്. CPMകാർ കുറേ പേർ കൊല്ലപ്പെട്ടു, 40% ആളുകൾ ഇപ്പോൾ അവിടെ ഇല്ല, വീട്ടിൽ താമസിക്കാൻ വയ്യ. അപ്പോൾ അത് ഒരു ചെറിയ തലം മാത്രമാണ്. എന്നാൽ ഈ രാജ്യത്ത് നടക്കുന്ന BJP RSS സംഘപരിവാർ നയിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ രക്ഷയില്ല, ദളിതന് രക്ഷയില്ല, പിന്നോക്കകാരന് രക്ഷയില്ല,
കമ്മ്യൂണിസ്റ്റുകാരും രക്ഷയില്ല. അത് തനിയാവർത്തനം കേരളത്തിലും ആവർത്തിക്കുമെന്നാണ് നരേന്ദ്രമോദി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കഴിഞ്ഞ ആഴ്ച പത്രദൃശ്യ മാധ്യമക്കാരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ രാജ്യം ഏറ്റവും ശരിയായ മതനിരപേക്ഷതയുള്ള രാജ്യമാണ്. നമ്മുടെ ഭരണഘടന ഏറ്റവും വിപുലമാണ്. ഇവിടെ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്ന് ഭരണഘടന അപേക്ഷിക്കുകയാണ്. എന്നാൽ ഭരണഘടനയെന്നും അവർ അംഗീകരിക്കില്ല എന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിച്ച് കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ ഈ മുദ്രാവാക്യം കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുക, വർഗീയതയ്ക്കെതിരെ, രണ്ട്, കേരളത്തിനോടുള്ള കൊടിയ അവഗണനയ്ക്കെതിരെയാണ് ഈ ജാഥ സഞ്ചരിക്കുന്നത്. ഒരു നവകേരള സൃഷ്ടിക്ക് കേരളം കരുത്തേറെ കരുത്തോടെ മുന്നേറുന്ന ഒന്നും രണ്ട് പിണറായി സർക്കാർ വ്യാവസായിക അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒന്ന് കേരള ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പത്രമാധ്യമങ്ങളായ കൂട്ടുകാരായ നിങ്ങൾക്കറിയാം. ആ സന്ദർഭത്തിലാണ് ജാഥ കേരളത്തിനെ മുച്ചൂട് നശിപ്പിക്കുന്ന സമീപനം എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനെതിരെയാണ് ഈ പ്രതിരോധ ജാഥ വരുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് വലിയ ജനകീയ ഒരു അടിത്തറ ഇളക്കിക്കൊണ്ടാണ് ഈ ജാഥ, ഈ ജാഥയുടെ സ്വീകരണങ്ങൾ ജനങ്ങൾ ജാഥ ക്യാപ്റ്റനായ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ CPM ഗോവിന്ദൻ മാഷൻ വിവിധ ജനകീയ ജാഥ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വരുന്നത്. HP News ആറ്റിങ്ങൽ.